മധ്യതിരുവിതാംകൂർ കാർഷിക പുഷ്പമേള കോഴഞ്ചേരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. കോഴഞ്ചേരിയിൽ ആദ്യമായി പുഷ്പമേള സംഘടിപ്പിച്ച മിസ്സിസ് കെ മാത്യുവിൻ്റെ ഫോട്ടോയോടൊപ്പം ഇപ്പോഴത്തെ സംഘാടകരായ റോയി ഫിലിപ്പെ, വിക്ടർ ടി തോമസ്, ബിജോ പൊയ്യാനിൽ എന്നിവർ ഫോട്ടോ സെക്ഷനിൽ നിൽക്കുന്ന രംഗമാണ് കണ്ടത്. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മുത്തൂറ്റ് പിൻ കോർപ്പറേറ്റും സംയുക്തമായിട്ടാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ കാണുന്നത് അയ്യപ്പൻ എന്ന ആനയുടെ ബിംബമാണ്. അയ്യപ്പൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും വലിപ്പത്തിലുമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നെട്ട് ഓപ്പോസിറ്റായിട്ട് രണ്ട് വലിയ ആനകളും. അതിമനോഹരമാണ് ഈ ആനകളുടെ പ്രതിമ. അകത്തോട്ട് കയറിയാൽ നയനമനോഹരമായ പച്ചപ്പരവതാനിയിലെ അലങ്കരിച്ച ചിട്ടുകോടും അടുക്കോടും കൂടി വെച്ചിരിക്കുന്ന വലിയൊരു ഗാർഡൻ. ഈ ഗാർഡനിലെ കാഴ്ചകൾ നമുക്ക് ഓരോന്നോരോന്നായി കണ്ടു നോക്കാം. ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അത് കഴിഞ്ഞ് മാരാമൺ കൺവെൻഷൻ, അതിനുശേഷം പുഷ്പമേള, ഇവയെല്ലാം കോഴഞ്ചേരിയിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. വലിയ ജനത്തിരക്കാണ് ഈ പുഷ്പമേളയിലും അനുഭവപ്പെടുന്നത്. പൂക്കൾ കൊണ്ട് തന്നെ ഒരു വള്ളം ഉണ്ടാക്കിയിരിക്കുകയാണ്. വള്ളത്തിൻ്റെ അകത്തും പൂക്കളാണ്. മനോഹരമാണ് ഈ വള്ളത്തിൻ്റെ കാഴ്ച. ഫോട്ടോ എടുക്കേണ്ടവർക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. കടലാസ് ചെടികളുടെ ഒരു വൻ ശേഖരമാണിത്. എല്ലാ വെറൈറ്റിയിലും എല്ലാ നിറത്തിലുമുള്ള ധാരാളം കടലാസ് ചെടികൾ ഇവിടെ കാണാം. ഒരു കുളത്തിൻ്റെ മുകളിൽ പാർക്കിലൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന പോലെ ചെറിയൊരു പാലം. നമുക്ക് ആ പാലത്തിൽ കൂടി ഇങ്ങനെ സൈഡ് കടക്കാം. കുളത്തിൽ താമര പോലെയുള്ള എന്തോ ചെടിയെ പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇവിടെ നല്ലൊരു ഫൗണ്ടൻ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വെള്ളപ്പാറക്കല്ലുകൾ വെള്ളം പൊഴുകി വരുന്ന രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന, ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ചെറിയ പാലത്തിൽ കയറി വേണം കുളത്തിൻ്റെ മറുകരയിലെത്താൻ.
പഴയ ഒരു കാളവണ്ടിയെ അതിമനോഹരമായി പെയിൻറ്റും ഒക്കെ അടിച്ച് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. പണ്ടത്തെ ഒരു ഹെറിറ്റേജ് ലുക്ക് വരുത്തിയിരിക്കുകയാണ്. ഇണങ്ങിയ പക്ഷികളാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ കയ്യിലെടുത്തോ തോളത്ത് വെച്ചോ ഒക്കെ ഫോട്ടോ എടുക്കാം. അതുപോലെ പാമ്പ് നമുക്ക് കയ്യിൽ തരും, വേണമെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ഉടുപ്പ് എവിടെ വെക്കുന്നു അവിടെ ഇരിക്കും. ജീവനില്ലെന്ന് തോന്നുള്ളൂ, ജീവനുള്ള ഉടുമ്പാണ്. നമുക്ക് തോളിലൊക്കെ വെച്ച് വേണം ഫോട്ടോ എടുക്കാം. ചേനയിൽ നിന്ന് പൂളുകൾ എടുത്തെടുത്ത് ഉണ്ടാക്കിയ ഒരു ഡൈനോറസ്, കാബേജിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോഴി, പാവയ്ക്കായിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചീങ്കണ്ണി, ഇത് നല്ല മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കുന്നത്. പച്ചക്കറി വിത്തുകൾ, ചെടികളുടെ വിത്തുകൾ, തൈകളെല്ലാം ലഭിക്കുന്ന ഒരു വലിയ ഷോപ്പാണിത്. അതിൻ്റെ ഒരു സ്റ്റാളാണ്. ആവശ്യക്കാർക്ക് ഏത് ചെടിയുടെയും ഏത് പച്ചക്കറിയുടെയും വിത്തുകളും തൈകളും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും. ഫോട്ടോ എടുക്കേണ്ടവർക്ക് വേണ്ടി പല അലങ്കാരങ്ങളും വരുത്തിയ, പൗരാണികത കാണിക്കുന്ന ഒരുപാട് സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് ആവശ്യം പോലെ ഫോട്ടോ എടുക്കാൻ കഴിയും. കുട്ടികൾക്ക് കളിക്കാനായി ഒരു പാർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ ബഡ് തൈകളും ചെടികളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന നേഴ്സറിയിൽ കിട്ടും. തെങ്ങ്, പ്ലാവ്, മാവ്, പേര, ചാമ്പ, കരിയാപ്പ്, എല്ലാ ബഡ് തൈകളും അതോടൊപ്പം ചെടികളും ഈ നേഴ്സറിയിലെല്ലാം ലഭിക്കും.
ദിവസവും ഇവിടെ നടക്കുന്ന കലാസന്ധ്യയിൽ കിടിലം ചിരി ഉത്സവം, മാജിക്കൽ മെഗാഷോയെ, ഗാനമേള എന്നു വേണ്ട ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റേജും അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലവുമാണ് ഈ ക്രമീകരിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ദേശീയവും അന്തർദേശീയവുമായ നല്ല നല്ല വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.